ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നാട്ടിൻ പുറം ടെക്കിലേക്ക് സ്വാഗതം. അപ്പോ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു കൊച്ചു ഫിഷ്ടാങ്കാണ്. അത് വെള്ളം ഒഴിക്കണ്ട മീനുണ്ട, ജസ്റ്റ് ഒരു ഡിജൈവി ഫിഷ്ടാങ്കാണ്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണണ്ടേ? അപ്പൊ നേരെ അതിലേക്ക് കിട്ടാറാ ഫ്രണ്ട്സ്. ഇപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് പ്ലൈവുഡിന്റെ ബേസാണ്. അപ്പോൾ ഞാൻ അതിൽ ഒരു പ്ലൈവുഡിന്റെ ബേസ് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ബേസായിട്ട് വെക്കണത്. ഇനി നമുക്ക് ഇത് കുറച്ച് കട്ട് ചെയ്യാനുണ്ട്, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അതുകൂടാതെ തന്നെ വേറൊരു പ്ലൈവുഡിന്റെ ബേസും കൂടി വേണം. അപ്പോൾ ഞാൻ ഇത് എക്സ്ട്രാ ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് ഇത് എല്ലാ സൈഡിലും കൂടി നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാനുള്ളതാണ്, അതായത് ഒട്ടിച്ച് വയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഇത് പെൻസിലും കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്യാനുള്ള ഭാഗമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതേ വരച്ചേക്കണത്. അപ്പോൾ ഇതേ പീസിലൊക്കെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വെള്ള പെയിൻ ഷീറ്റും കൂടെ നമുക്ക് കട്ട് ചെയ്യാം ഇതേ അളവിൽ തന്നെ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 5 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഒട്ടിച്ച് വയ്ക്കാനായിട്ട്, ഒന്ന് ബേസും പിന്നെ മുകളിലും പിന്നെ സൈഡിലും പിന്നെ ബാക്കിലായിട്ട് ഞാൻ ഇതേ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ കട്ട് ചെയ്യുക, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ എന്താ ഇതാണ് ബേസായിട്ട് വെക്കണത്, ഈ ഒരു പ്ലൈവുഡ് ഷീറ്റ്. അപ്പോൾ ഈ ഒരു ഷീറ്റ് ഞാൻ എന്താ എൻ്റെ ബാക്കിലാണ് വെക്കണത്. അപ്പോൾ ഞാൻ എന്താ അത് നിറച്ച് ഒന്ന് എന്താ പറയുക, ഒന്ന് ഇതായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബാക്കിൽ വേറൊരു പ്ലൈവുഡിൻ്റെ ഷീറ്റ് ഞാൻ വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഗ്ലൂ കൊണ്ട് ഒന്ന് അപ്ലൈ ചെയ്യാം, ഒന്ന് ഒട്ടിയിരിക്കാനായിട്ട്. അപ്പോൾ ആവശ്യത്തിന് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ കൂടുതൽ ഇരുന്ന് വെച്ചൊന്നും പറ്റാൻ പോകണമെന്നില്ല. അപ്പോൾ ഒത്തിരി ഇതായിട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് സൈഡിലും കൊണ്ട് നമുക്ക് ഒട്ടിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു പീസ്, അപ്പോൾ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വയ്ക്കുക. അപ്പോൾ എല്ലാ സൈഡിലും നാക്കി കൊടുക്കുക ഗ്ലൂ ഒക്കെ നല്ല രീതിയിലുള്ള ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് ചിലപ്പോൾ പൊളിഞ്ഞ് പോകും. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് വെറുതെ വയ്ക്കാം സെറ്റായിട്ട് വരാനായിട്ട്, സെറ്റായിട്ട് ഇരിക്കാനായിട്ട്. അപ്പോൾ ഒന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിലൊരു ലെഫ്റ്റ് സൈഡിൽ വയ്ക്കാനുള്ള ഷീറ്റാണിത്. അപ്പോൾ ഞാൻ അതിൽ ഫോൾട്ട് ഉണ്ട്, വേറെ ഒന്നിനല്ല, സ്വിച്ച് വയ്ക്കാനായിട്ടാണ്. ഈ സ്വിച്ചാണ് ഞാൻ വെക്കണത്. അപ്പോൾ ഞാൻ സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ സൈഡിലായിട്ട് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം, വേറെ ഒന്നിനല്ല, നമുക്ക് ബാറ്ററി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ കാണാൻ പറ്റും ഞാൻ വെച്ചേക്കണത്. അപ്പോൾ നമുക്ക് ആ ഒരു ഷീറ്റ് നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ സൈഡിലൊക്കെ നല്ല രീതിയിൽ വേണം ഗ്ലൂ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അത് വിട്ടുപോകും. അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം സെറ്റായിട്ട് വരാനായിട്ട്, സെറ്റായിട്ട് ഇരിക്കാനായിട്ട്. അപ്പോൾ അത് എല്ലാ സൈഡിലും നമുക്ക് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്യാം. നമുക്ക് ഇനി മുകളിലും ഷീറ്റ് വയ്ക്കാനുണ്ട്, അതുപോലെ തന്നെ താഴത്ത് ഒന്ന് സൈഡിലായിട്ട്, അതായത് അടിഭാഗത്തായിട്ട് ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ്. അപ്പോൾ അത്രയും ഷീറ്റ് നമുക്ക് വേണം ഇതുണ്ടാക്കാനായിട്ട്. ഇതേപോലെ എല്ലാ സ്ഥലത്തും നമുക്ക് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിലാണ് ചെയ്യാനായിട്ട്. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക ഒന്ന് സെറ്റായിട്ട് വരാനായിട്ട്. അപ്പോൾ അതേ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരമായി. അപ്പോൾ അതെല്ലാം സെറ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. അതെ, നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ ഷീറ്റിന് ആവശ്യമില്ല, അത് മാറ്റി വയ്ക്കാം. ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഇതിന് വേണ്ടി ഞാൻ വെച്ചാണ്. അപ്പോൾ ഇനി വേണ്ടത് കുറച്ച് ഗിയർ മോട്ടറാണ്, കുറച്ചല്ല 2 ഗിയർ മോട്ടറാണ്. അതുകൂടാതെ തന്നെ അതിനൊപ്പം തന്നെ ടയർ വേണം. ഇതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അപ്പോൾ നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ അത് വാങ്ങിക്കാം. അപ്പോൾ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക ഗിയർ മോട്ടറിൻ്റെ മുകളിലായിട്ട്, ഇതുപോലെ ആ ഒരു വീല് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് നമുക്കിനകത്ത് വയറ് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഇതേപോലെ നമ്മൾ വെച്ചിട്ട് 2 സൈഡിലും വയർ കണക്ട് ചെയ്യുക, പോസിറ്റീവും പോസിറ്റീവും നെഗറ്റീവ് നെഗറ്റീവായിട്ട്. അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല, കാരണം ഇപ്പോൾ ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട്. അപ്പോൾ എന്താ പറയുക, മോട്ടർ ഇപ്പോൾ ഒരേ സെയിം ഡയറക്ഷനിലായിരിക്കണം. അപ്പോൾ ആ വയർ അതേപോലെ കണക്ട് ചെയ്യുമ്പോൾ തന്നെ രണ്ട് മോട്ടറും ഒരേ ഡയറക്ഷനിലായിരിക്കും കറങ്ങണത്. ഇനിയിപ്പോൾ ബാറ്ററിയിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്താ ഓൺ ചെയ്ത് നോക്കിയാൽ മതി, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ ക്ലോക്ക് വൈസ് ആണോ വർക്ക് ആവണേന്ന്. അപ്പോൾ ഇതുപോലെ കണക്ട് ചെയ്ത് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഈ പ്ലൈവുഡിലേക്ക് നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് ഞാൻ ഇപ്പം ഇങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്, 2 മോട്ടറും അപ്പുറത്തിപ്പുറത്തായിട്ട്.
അപ്പോൾ അതെല്ലാം നമുക്ക് ഇവിടെ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരെണ്ണത്തിൽ. ഇപ്പോൾ റൈറ്റ് സൈഡിലുള്ളിലാണ് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് മാറ്റിയതാണ്, വേറൊന്നും കണ്ടല്ല. നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ എല്ലാ സൈഡിലും ഒട്ടിച്ചു കൊടുക്കുക. നല്ല ബലം വേണം, കാരണം കറങ്ങുമ്പോൾ അതങ്ങോട്ട് വിട്ടു വരാൻ പാടില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം സെറ്റാവാനായിട്ട്. അപ്പോൾ ഞാൻ സൈഡിലൊക്കെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് റൈറ്റ് സൈഡിലുള്ള മോട്ടർ സെറ്റ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്യാം എല്ലാ സൈഡിലും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പോൾ ഞാൻ ഗ്ലൂ ഞാൻ വെച്ചിട്ടുണ്ട്, എല്ലാ സൈഡിലും ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൂടിയെന്ന് വെച്ചൊന്നും പറ്റാൻ പോകണമെന്നില്ല, നല്ല ബലത്തിൽ നിന്നോളും. അപ്പോൾ ഞാൻ സെറ്റ് വെച്ച് ഇത് കഴിഞ്ഞ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഇതേ കുറച്ച് നേരമായി, അപ്പോൾ സെറ്റായിട്ട് ഇരിക്കണുണ്ട്. ഇപ്പം കാണാൻ പറ്റും, ഇപ്പോൾ ഇതേ നല്ല രീതിയിൽ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ വീലൊക്കെ എന്ന് പറഞ്ഞാൽ മുട്ടില്ല രണ്ട് സൈഡിലും. അപ്പോൾ ഞാൻ എന്താ കുറച്ച് ഗ്യാപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും സ്ക്രീനിൽ. ഇപ്പം ഇത്രേ ഉള്ളൂ. അപ്പം ഇനിയിപ്പോൾ വേണ്ടത് ഇതേപോലത്തെ ഒരു പ്ലെയിൻ ഷീറ്റാണ്. ഈ ഷീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ അക്വാറിയത്തിൻ്റെ ഒക്കെ ബാക്കിൽ ഒട്ടിക്കണ ബാക്ക്ഗ്രൗണ്ട് ഷീറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു പകുതി മതി, ഇതിൻ്റെയും പകുതി മതി. അപ്പോൾ ഞാൻ കാണിച്ചുതരാം, കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയണം, കാരണം അതിൽ സെറ്റായിട്ട് ഇരിക്കണ ഒരു അത്രയും ഭാഗം മതി നമുക്ക്. അപ്പോൾ ഞാൻ എന്ത് സ്റ്റാപ്ലറും കൊണ്ട് രണ്ട് സൈഡും ഒട്ടിച്ചിട്ടുണ്ട്, അതല്ല സ്റ്റാപ്ലർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണാൻ പറ്റി ഇപ്പോൾ ഞാൻ സ്റ്റാപ്ലർ ചെയ്തേക്കണത്. നമുക്ക് ഇതെടുത്ത് ആ വീലിൻ്റെ രണ്ടിതിലും വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് അളവിൽ വേണം നിങ്ങൾ കട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പണി വാളും. അപ്പോൾ അതേപോലെ ചെയ്യുക, നല്ല രീതിയിൽ ചെയ്യുക. അപ്പോൾ അത് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ എങ്ങ് മുട്ടൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് താഴത്ത് കുറച്ചൊരു ബേസ് പോലെ നമുക്കൊരു മാച്ച് ബോക്സിൻ്റെ രണ്ട് ആ ഒരു കവർ നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് വേറൊന്നതിനും കൊണ്ടല്ല, നമ്മൾ ചിലപ്പോൾ മോട്ടർ കിടന്ന് കറങ്ങുമ്പോൾ ഈ ഷീറ്റ് ചിലപ്പോൾ താഴത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വർക്കാവാതെ എന്തൊക്കെ ഇരിക്കും. ഇപ്പോൾ ചെയ്യേണ്ടത് നമുക്ക് ഈ ലൈറ്റ് മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക, അതായത് നമ്മുടെ ബോക്സിൻ്റെ മുകളിൽ ഒട്ടിക്കാനുള്ള ഒരു വുഡിൻ്റെ പീസിലൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ എന്ത് ഒരു സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത് വാം കളറിൻ്റെ. ഇനി നമുക്ക് ഈ മാച്ച് ബോക്സിൻ്റെ അവിടെ എല്ലാ സൈഡിലും നമുക്കൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒന്ന് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ഒന്ന് സെറ്റായിട്ട് വരാനായിട്ട്. ഇനി നമുക്ക് മുകളിലെ ആ ഭാഗത്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വയറൊക്കെ ജസ്റ്റ് ഒന്ന് പിരിച്ചു വയ്ക്കുക. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ലൈറ്റിൻ്റെ വയറിന് നീളം കുറവാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി എക്സ്ട്രാ വയർ ആഡ് ചെയ്തത് നീട്ടം കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം മുകളിൽ ആ രണ്ട് സൈഡിലും നമുക്ക് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യാം, എന്നിട്ട് വുഡിൻ്റെ പീസ് എടുത്ത് നമുക്ക് മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഈ വയർ നമുക്ക് ആ ഹോളിൽ കൂടി ഇടണം, അതായത് ആ സ്വിച്ചിൻ്റെ സൈഡിൽ നമ്മൾ ഹോൾ ഇട്ടുണ്ട്, അപ്പോൾ അതി കൂടി എടുക്കണം. അപ്പോൾ ഞാൻ അതി കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ചെയ്യണത് ഞാനിപ്പോൾ തല കുത്തി വെച്ചേക്കണുണ്ട് നമ്മുടെ ബോക്സിൽ. അപ്പോൾ ആ വയറ് നമുക്ക് വീട്ടിൽ നിന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഷീറ്റും ഒന്ന് തട്ടാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് മോട്ടറിലേക്ക് വന്ന വയറും സ്വിച്ചിലേക്കുള്ള ഒരു വയറും പിന്നെ ബാറ്ററിയിലേക്ക് കൊടുക്കാനുള്ള വയറും നമുക്ക് ഇതിലേക്ക് കണക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെ കണക്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മോട്ടറിൽ നിന്ന് വന്ന ഒരു വയറ്, അതായത് ആ രണ്ട് വയറ് ഒരു സ്വിച്ചിലേക്ക്, ആ സ്വിച്ചിൻ്റെ ഒരു വയറിലേക്ക് കണക്റ്റ് ചെയ്യുക. പിന്നെ ബാറ്ററിയിലേക്കുള്ള ഒരു വയർ നമുക്ക് ഒരെണ്ണം സ്വിച്ചിലേക്കും അതുപോലെ തന്നെ മോട്ടറിൻ്റെ ആ ഒരു വയറിലേക്ക് കണക്റ്റ് ചെയ്യാം. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഒരു വയർ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്, ആ വയറാണ് ഞാൻ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണത്. അപ്പോൾ അതിലായിരിക്കും നമ്മൾ ചെയ്യണത് ബാറ്ററി സെറ്റ് ചെയ്യണത്. അപ്പോൾ ഞാൻ എന്ത് സെലോ ടൈപ്പ് മൂടി ജസ്റ്റ് നോട്ടി വെച്ചിട്ടുണ്ട്, കാരണം വെച്ചാൽ ചിലപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് വർക്കാവില്ല, ബാറ്ററി ചൂടായി ഇതിൻ്റെ പവറൊക്കെ കുറയും, എനർജി കുറയും. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് നമുക്ക് അടിഭാഗത്തായിട്ട് ഒരു പീസും കൊണ്ട് വയ്ക്കണം, അതായത് വുഡിൻ്റെ പീസ് വയ്ക്കണം. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ കുറച്ച് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എല്ലാ സൈഡിലും. ഇപ്പം കാണാൻ പറ്റും ഇപ്പോൾ സ്ക്രീനിൽ ഞാൻ ചെയ്യണത്. അപ്പോൾ അതേപോലെ ചെയ്യുക, എല്ലാ സൈഡിലും നല്ല രീതിയിൽ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഒന്ന് സെറ്റായിട്ട് വരാനായിട്ട്. അപ്പോൾ ഇതുപോലേക്ക് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കളയാം, ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കളയാം. മീൻസ് ഇപ്പം കാണാൻ പറ്റും ആ വുഡിൻ്റെ പീസിൽ കുറച്ച് ഗ്ലൂ ആയത് കളയാം.
ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും സെലോ ടേപ്പ് ഞാൻ അത് മുകളിലും താഴത്തും ഒട്ടിക്കേണ്ടത് വേറെ ഇല്ല, ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഒട്ടിക്കണ്ട. അപ്പം ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ഒട്ടിച്ചതാണ്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് കുറച്ച് ബാറ്ററിയാണ്. അപ്പോൾ അതിൽ 9 വോൾട്ട് ബാറ്ററി പറഞ്ഞു എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 വോൾട്ടിൻ്റെ 2 സെല്ലിനെ എടുത്തിട്ടുണ്ട്. ഈ സെല്ല് യൂസ് ചെയ്യണത് നമ്മുടെ മോട്ടർ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 9 വോൾട്ടിൻ്റെ ബാറ്ററി നമ്മൾ യൂസ് ചെയ്യണത് അത് ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ലെഡ് സ്ട്രിപ്പ്. അപ്പോൾ ഞാനത് ആ സെല്ല് രണ്ടും ഇതേപോലെ ജോയിൻ ചെയ്ത് വയ്ക്കുക. പോസിറ്റീവ് അല്ല നെഗറ്റീവും പോസിറ്റീവായിട്ട്. സോറി പെട്ടെന്ന് പറയാൻ പറ്റിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യേണ്ടത് നമ്മുടെ മോട്ടറിൽ, അതായത് മോട്ടറിലേക്ക് വന്ന ഒരു വയറും സ്വിച്ചിൽ നിന്ന് വന്ന ഒരു വയറും നമുക്ക് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാം. ഇപ്പോൾ പോസിറ്റീവ് നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ അത് ഏത് ഡയറക്ഷനിലാണ് നിങ്ങൾ നോക്കണം, ആൻറ്റി ക്ലോക്ക് അല്ല ക്ലോക്ക് വൈസ് ആണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് നോക്കണം. എനിക്ക് ഏത് ഡയറക്ഷനിലേക്കാണ് അത് കറങ്ങേണ്ടത് ആ ഡയറക്ഷനിലേക്ക് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഞാൻ അത് വെച്ചിട്ട് നോക്കിച്ച് കൊടുത്തിട്ടുണ്ട് സൈഡ്. അപ്പോൾ ഞാൻ എൻ്റെ ആ ബാറ്ററി ഞാൻ സൈഡിൽ കുറച്ച് സ്പേസ് ഉണ്ട്, അപ്പോൾ ഞാൻ അവിടെ വെച്ചേക്കണേന്ന്. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ വയറൊക്കെ ഒന്ന് ഇതാക്കി വയ്ക്കണം. അപ്പോൾ ഒന്ന് സെറ്റ് ആയിട്ട് വയ്ക്കണം. അപ്പോൾ അതിന് ഞാൻ എൻ്റെ അവിടെ അത് ഡബിൾ സെറ്റ് ആയിട്ട് വയ്ക്കുന്നുണ്ട്. നമുക്ക് നോൺ ചെയ്ത് നോക്കാം വർക്കാവുണ്ടെന്ന് നോക്കാനായിട്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ സാധനം വർക്കായി അതിന് കാണാൻ പറ്റും നമുക്കൊന്ന് കറങ്ങണത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഞാൻ ഫുള്ള് പറയണില്ല, നിങ്ങൾ തന്നെ കാണാം. ക്ഷമിക്കണം, വേറൊന്നും അങ്ങോട്ട് എല്ലാം കിട്ടും, മൈക്കൊന്നും ഇല്ല സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യാം, പിന്നെ കമൻറ്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഇനിയും വീഡിയോസ് വരാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാം, വാച്ച് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ മണിക്കുട്ടൻ സൈനിങ് ഓഫ്.